ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9:15-27 വാക്യങ്ങളിൽ നിന്നാണ്. ഇതിൽ വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിത ദൗത്യത്തെപ്പറ്റി പറയുന്നുണ്ട്. കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളും ഇതിനകത്തുണ്ട്. വിശുദ്ധ പൗലോസ് ദൃഢനിശ്ചയത്തോടുകൂടെ പറയുന്നു, എൻ്റെ ജീവിത ഉദ്ദേശം ഒരു സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. സുവിശേഷം എന്തായിരുന്നു പൗലോസിൻ്റെ ജീവിതത്തിൽ? താൻ കണ്ടുമുട്ടിയ ഈ യേശു ക്രിസ്തുവിനെ, ഈ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരത്തെ, തൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന ആനന്ദത്തെ മറ്റുള്ളവരിലേക്ക് പകരുക. ഇത് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ഇതറിയാത്ത ജനങ്ങൾക്ക് ഇതൊന്ന് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പൗലോസ് ലിഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു വ്യക്തിക്ക് വായു എങ്ങനെയാണോ, ഒരു വ്യക്തിക്ക് ഭക്ഷണം എത്ര പ്രധാനമാണോ, അത്രയും പ്രധാനമായി തന്നെയാണ് പൗലോസ് സുവിശേഷ വേലയെ കണ്ടിരുന്നത്. എനിക്ക് സുവിശേഷം അറിയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് ഈ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലല്ലോ ദൈവമേ. ആ ഒരു ആഴത്തിലാണ് ഈ ദൈവവുമായുള്ള ബന്ധത്തെ പകർന്നു കൊടുക്കാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകുവാൻ പൗലോസ് തയ്യാറായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനാകുവാനും, ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്നതിനാകുവാനും, ബലഹീനരുടെ ഇടയിൽ ഒരു ബലഹീനനായി തീരുവാനും ഈ പൗലോസ് തയ്യാറായിരുന്നു. ഏത് അറ്റം വരെയും പോകുവാൻ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെയെങ്കിലും അവർക്ക് ഈ യേശു ക്രിസ്തുവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഈ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യം അവരൊന്ന് തിരിച്ചറിയിക്കുക, ഇതായിരുന്നു പൗലോസിൻ്റെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യവും. അതുവണ്ണം തന്നെ നമ്മൾ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്തുവിനെ ശരിക്കും രുചിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ടോ? മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ക്രിസ്തു നമുക്ക് എന്തുവായിരുന്നു? നമ്മളുടെ സഹായകനായിരുന്നോ? തൻ്റെ ജീവനെ തന്നെ വെടിഞ്ഞ്, തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മൾക്ക് രക്ഷ നൽകിയ ഈ ക്രിസ്തുവിനെ നമ്മളുടെ ജീവിത അനുഭവങ്ങളിൽ തിരിച്ചറിയുവാൻ, കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ സ്നേഹം നിറഞ്ഞു തുളുമ്പി മറ്റുള്ളവരുടെ തുരുത്തിയിലേക്ക് പകരുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണോ? ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: മറ്റുള്ളവരിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ഭവനങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക. ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്ന സമാധാനവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ആരും നഷ്ടപ്പെട്ടു പോകരുതേ, ആരും നരകത്തിൽ പോകാൻ ഇടവരരുതേ എന്ന മനോഭാവത്തോടുകൂടെ, എന്ന ഭാരത്തോടുകൂടെ എല്ലാവർക്കും ഉള്ളൊരു കാരുണ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുവാനായിട്ട് ഈ ക്രിസ്തു നിമിത്തം സാധിക്കണം. എല്ലാവരിലേക്കും ഈ ഒരു ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ള ജീവിതങ്ങളിലെ ഈ ക്രിസ്തുവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹം, അതിന് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് മറ്റുള്ളവർക്ക് ഈ ദൈവത്തെ പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി നമ്മളുടെ ഉള്ളിൽ മാത്രം ഒതുക്കിക്കൂടാനായിട്ട് ഉള്ളതല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവരിലേക്ക് ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുതേ എന്ന മനോഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. എല്ലാവരും ഒരേപോലെ ക്രിസ്തുവിൽ വളരണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളുടെ സ്വാർത്ഥതയും അഹങ്കാരവും ദേഷ്യവും അങ്ങനത്തെ ദുഷിച്ച മനോഭാവങ്ങളെ എല്ലാം വെടിഞ്ഞ് ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നിച്ചാക്കി ക്രിസ്തുവിൽ വളരുവാനായിട്ട് നമുക്ക് ഒരു ആഗ്രഹമുണ്ടാവണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരിലേക്ക് നിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും ഒരു ആത്മാർത്ഥമായ ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ വളർത്തിയെടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇത് വെറുതെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, നമ്മളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. നമ്മളുടെ ഇടപെടലുകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥത ഇടുന്നുവോ അതിലെല്ലാം ഈ ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമ്മളുടെ ചുറ്റുപാടുമുള്ളവർക്ക് സാധിക്കണം. നമ്മളുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായി മാറണം. നമ്മളുടെ ജീവിതം എവണ്ണമാണ്? നമ്മൾ സ്വാർത്ഥരായി പോകുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി എനിക്ക് ജയിക്കണം, എനിക്ക് മുമ്പോട്ട് പോകണം, അതുമാത്രമാണോ നമ്മളുടെ ലക്ഷ്യം? ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നുണ്ടോ? അതൊന്നുമല്ല,
സ്നേഹിതരെ ആവശ്യം ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഈ ക്രിസ്തുവിനെ ഒന്ന് പകർന്നു കൊടുക്കാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ജീവിച്ച് കാണിച്ചവരാണ് ഫ്രാൻസിസ് ഓഫ് അസിസി, മദർ തെരേസ, ഇന്ന് ദയാബായ്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ആദിവാസി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവിടെ രൂപാന്തരം കൊണ്ടുവരുവാനും അവരുടെ ജനങ്ങളിൽ മാറ്റം വരുത്തുവാനും ശ്രമിച്ച ഒരു സ്ത്രീയാണ്, ശ്രേഷ്ഠ വനിതയാണ് ദയാബായ്. അതുപോലെ അവണ്ണം തന്നെ നാമും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ ക്രിസ്തുവിനെ അവർക്ക് പകർന്നു കൊടുക്കുവാനും ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് സാധിക്കണം. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, തൻ്റെ ജീവനെ തന്നെ വെടിഞ്ഞ് നമ്മളെ വില കൽപ്പിച്ചിരിക്കുന്ന ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. താങ്ക് യു.